ഇനി നമുക്ക് ഈ മാർക്ക് ഷീറ്റിലെ ഓരോ സെല്ലിലുള്ള വാല്യൂസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം മാർട്ടിൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ ടോട്ടൽ 200 ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സലിനകത്തുള്ളൊരു ഓപ്ഷനാണ് ഗോൾ സീക്ക്. ടൂൾസിൽ നിന്ന് ഗോൾ സീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് സെറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് സെറ്റ് സെല്ലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ മാർക്കിൻ്റെ കോളം. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ടു വാല്യൂ, അതായത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ. ഇപ്പം 185 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 200 ഇനി ഇതിൻ്റെ ചേഞ്ച് ഏത് സെല്ലിലാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. ഉദാഹരണമായിട്ട് M1 M1 ക്ലിക്ക് ചെയ്യുക, M2 ആണെങ്കിൽ M2 ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പം മാർക്ക് 1 ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. അതായത് ഗോൾ സീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾ സീക്ക് ചെയ്യേണ്ട സെല്ലുകളിൽ ഏതെങ്കിലും ഫങ്ഷൻസ് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഡേറ്റയെ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഫിൽട്ടർ ചെയ്യേണ്ട ഡേറ്റയുടെ ഏതെങ്കിലും കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ മെനുവിൽ നിന്ന് ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഓട്ടോ ഫിൽട്ടർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡേറ്റയിലെ ഓരോ ഫീൽഡിൻ്റെ കൂടെയും ഓരോ ബട്ടൺസ് ഇതേപോലെ വന്നിരിക്കുന്നത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓൾ, ടോപ്പ് 10, കസ്റ്റം, 1, 2, 3 ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീരിയൽ നമ്പറുള്ള ഡേറ്റ മാത്രം കണ്ടാൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 5 മാത്രം കണ്ടാൽ മതിയെങ്കിൽ 5 കൊടുക്കുക, 10 മാത്രം കണ്ടാൽ മതിയെങ്കിൽ 10 കൊടുക്കുക. മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഓരോ ഫീൽഡിലും നമുക്ക് ഓരോ പർട്ടിക്കുലർ പേരിലുള്ള ഡേറ്റാബേസ് കാണണമെന്നുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ടോട്ടലിനകത്ത് ടോപ്പ് 10 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 5 സ്റ്റുഡൻസിനെ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ ടോപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ 5 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ടോട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മുഴുവൻ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് 10 ചെയ്ത പോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് ഉള്ള 5 നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം. നോക്കുക, ഇനി നമുക്ക് കസ്റ്റം ഉപയോഗിച്ച് കണ്ടീഷൻസ് കൊടുക്കാം. ഇവിടെ കസ്റ്റം ഓട്ടോ ഫിൽട്ടറിനകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. 200 കുറവുള്ളവരെ മാത്രം കാണുക. അതിന് ഇവിടെ ലെസ് ദാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 200 ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. മാർക്ക് 200 കുറവുള്ളവരെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഓട്ടോ ഫിൽട്ടർ ചെയ്യാം. ഓട്ടോ ഫിൽട്ടർ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റയിൽ ഫിൽട്ടർ എന്ന ഓപ്ഷനകത്ത് ഓട്ടോ ഫിൽട്ടർ അൺചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഡേറ്റ വാലിഡേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്ന ഡേറ്റയെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡേറ്റ വാലിഡേഷൻ. ഉദാഹരണമായിട്ട് നമുക്ക് ഈ സെല്ലിലേക്ക് ഇപ്പം എനി ടൈപ്പിലുള്ള വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ് എന്നിങ്ങനെ
എനി ടൈപ്പിലുള്ള വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിവാക്കാനായിട്ട്, അതായത് ഡേറ്റയെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാലിഡേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ M1, M2, M3 എന്നിങ്ങനെ മൂന്ന് കോളത്തിലായിട്ട് മാർക്കുകളാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഈ മാർക്കുകൾ നോർമൽ കേസിൽ 100 അപ്പുറം പോകാൻ പാടില്ല, കാരണം മാക്സിമം മാർക്ക് 100 നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 താഴെയുള്ള മാർക്കുകളേ ഉള്ളൂ ഇവിടെ നമുക്ക് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്പേഴ്സായിട്ടുള്ള ഡേറ്റയേ ഉള്ളൂ ഇവിടെ അലോ ചെയ്യാവുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഡേറ്റ വാലിഡേഷൻ യൂസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡേറ്റ വാലിഡേഷൻ ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് ഈ M1, M2, M3 ഇതിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡേറ്റ മെനുവിൽ നിന്ന് വാലിഡേഷൻ എടുക്കുക. ഡേറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഈ വാലിഡേഷൻ ക്രൈറ്റീരിയ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എനി വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സെല്ലുകളിലേക്ക് ഏത് തരത്തിലുള്ള വാല്യൂവും അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾ നമ്പർ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഓൾ നമ്പർ നമ്മളിവിടെ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്പേഴ്സായിട്ടുള്ള ക്യാരക്ടേഴ്സേ ഉള്ളൂ അലോ ചെയ്യത്തുള്ളൂ. ഇനി ഇതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് 100 അതിൽ താഴെയുള്ള ഡേറ്റയുമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം മാക്സിമം എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ 100 എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ M1 എന്ന് പറയുന്ന കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ചേഞ്ചസ് വരുത്തുക. ഇപ്പോൾ നമുക്കൊരു എറർ മെസ്സേജ് കാണും, ദ വാല്യൂ യു എൻറ്റേഡ് ഈസ് നോട്ട് വാലിഡ്. കാരണം നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത ഡേറ്റ നോട്ട് വാലിഡ് ആണ്. കാരണം വാലിഡേഷനിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് 100 ലെസ് ദാൻ ആയിരിക്കണമെന്നുള്ളത്. ഇനി നമുക്ക് മറ്റൊരു സെല്ലിൽ എൻ്റർ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കൊടുത്ത ആ സെൽ റേഞ്ച് പ്രകാരം അവിടെയെല്ലാം ലെസ് ദാൻ 100 താഴെ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ എറർ മെസ്സേജ്, ഫസ്റ്റ് ഓഫ് ഓൾ യൂസർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം നമുക്കിവിടെ ഇൻപുട്ട് മെസ്സേജ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളാദ്യം ഈ സെൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റയിൽ നിന്ന് വാലിഡേഷൻ എടുക്കുക. ഇവിടെ ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്ന ടാബിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിനൊരു ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിലായിട്ട് നമുക്കിവിടെ മാർക്കെന്ന് കൊടുക്കാം. ഇൻപുട്ട് മെസ്സേജിനകത്ത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം എൻ്റർ മാർക്ക് ലെസ് ദാൻ 100 എന്ന് അസൈൻ ചെയ്യാം. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മൾ ഈ സെല്ലിനകത്ത് എവിടെ എൻ്റർ ചെയ്യാൻ പോയാലും നമുക്ക് ഇതേപോലൊരു മെസ്സേജ് ഇവിടെ കിട്ടും. അപ്പോൾ യൂസർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റാതെന്നുള്ള. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇൻപുട്ട് മെസ്സേജ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എറർ മെസ്സേജ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണമായിട്ട് ഈ വരുന്ന എറർ മെസ്സേജിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ആദ്യമായിട്ട് ഇത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡേറ്റയ്ക്കകത്തുനിന്ന് വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ എറർ അലേർട്ട് എന്ന് പറയുന്ന ടാബ് ചൂസ് ചെയ്യാം. ഇവിടെ എറർ അലേർട്ടിനകത്ത് 3 ഓപ്ഷൻ കാണും. സ്റ്റൈലിനകത്ത് സ്റ്റോപ്പ്, വാണിങ്, ഇൻഫർമേഷൻ. ഇവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്
സെറ്റിങ്സിനകത്ത്, അതായത് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ വാല്യൂ മാത്രമേ ഉള്ളൂ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വാണിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ആ വാണിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്തു പോകും. നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം വാണിംഗ് എന്ന് പറയുന്ന സ്റ്റൈല് ചൂസ് ചെയ്യാം. ഇവിടെ ടൈറ്റിലായിട്ട് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. എറർ മെസ്സേജ് ആയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ഡേറ്റ ചേഞ്ച് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ ഇവിടെ കാണാൻ പറ്റും. യുവർ ഡേറ്റ ഈസ് നോട്ട് ലെസ് ദാൻ 100. ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പുതിയ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. നോ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ വാല്യൂയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഇവിടെ നമുക്ക് ഏസ് കൊടുത്തു നോക്കാം. അപ്പം നമ്മൾ കൊടുത്ത വാല്യൂ ഇൻകറക്റ്റ് ആയതുകൊണ്ട് ആ ഫീൽഡ് തന്നെ ബ്ലാങ്ക് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത എറർ മെസ്സേജ് സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് മുമ്പത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യാം. ശേഷം ഡേറ്റയിൽ നിന്ന് വാലിഡേഷൻ എടുക്കുക. ഇവിടെ നമ്മുടെ വാണിംഗ് എന്നുള്ള ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പ് ആക്കുക. സ്റ്റോപ്പ് ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം മെസ്സേജ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇനി നമ്മൾ ഡേറ്റ റീഎൻട്രി ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന മെസ്സേജ് യുവർ ഡേറ്റ ഈസ് നോട്ട് ലെസ് ദാൻ 100. ഇവിടെ രണ്ട് ചോയ്സേ ഉള്ളൂ, റീട്രൈ ഓർ ക്യാൻസൽ. റീട്രൈ ചെയ്തെന്ന് പറഞ്ഞാലും ആ വാല്യൂയിലേക്ക് നമ്മൾ റിട്ടേൺ പോകാറില്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പം സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റൈൽ വഴി ഡേറ്റയെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം വാണിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ഡേറ്റയെ അത് ക്യാൻസൽ ചെയ്യും. അപ്പം ഈ രീതിയിലാണ് ഡേറ്റ വാലിഡേഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പം ഡേറ്റ വാലിഡേഷനകത്ത് 3 സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റിങ്സ്, ഇൻപുട്ട് മെസ്സേജ്, എറർ അലർട്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത വാലിഡേഷൻ നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായിട്ട് വാലിഡേഷൻ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഡേറ്റ മെനുവിൽ നിന്ന് വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാലിഡേഷൻ എറേസ് ചെയ്യണമെന്നോ. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡേറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സിൽ താഴെയായിട്ട് ക്ലിയർ ഓൾ എന്ന് പറയുന്ന ബട്ടൺ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണെ പ്രസ് ചെയ്യാം. ഇനി നോക്കുക ഇവിടെ വാലിഡേഷൻ നമ്മൾ കൊടുത്ത് ചേഞ്ച് ചെയ്തോ ഇല്ലയെന്ന് നോക്കുക. നമ്മൾ കൊടുത്ത ഡേറ്റ ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഡേറ്റ വാലിഡേഷനെ റിമൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിൻഡോയെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. വിൻഡോയെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുക ഈ രണ്ട് മാർക്ക് ഷീറ്റ്. ഇതിനെ നമുക്ക് ഒരേ സമയത്ത് ഒരു വിൻഡോയിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോയെ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് വിൻഡോയിൽ നിന്ന് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ വിൻഡോയെ രണ്ട് സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിൻഡോയിലെ ഡീറ്റെയിൽസ് ഒരുപോലെ കാണാൻ പറ്റും. നോക്കുക,
നമ്മൾ എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നോ, അതായത് കർസർ നമ്മൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നോ അവിടെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്പ്ലിറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ നിന്ന് റിമൂവ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് വിൻഡോയെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർസർ ഏകദേശം നടുക്കായിട്ട് കൊണ്ടത് വെക്കുക. അതിനുശേഷം വിൻഡോയിൽ നിന്ന് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ ഇവിടെ നാല് സെക്ഷനായിട്ടാണ് വിൻഡോയെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഏത് രീതിയിലാണ് നോക്കുക. ഇനി വിൻഡോയ്ക്കകത്തുനിന്ന് ഫ്രീസ് പാൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്ത് നമ്മൾ ഒരു വിൻഡോയെ ഫ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ആ വിൻഡോ മാത്രം ട്രാക്ക് ചെയ്യത്തില്ല. അതിനെ നിലനിർത്തിക്കൊണ്ട് അടുത്ത വിൻഡോ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത ഈ വിൻഡോയും ഇത് രണ്ടും മൂവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫ്രീസ് അൺചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അൺഫ്രീസ് കൊടുത്താൽ മതി. ഇനി നോക്കുക രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത രണ്ട് സൈഡിലായിട്ടും സ്ക്രോൾ ബാർ ഇവിടെ മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഷീറ്റിനെ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൻഡോയെ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ നിന്ന് ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോയിൽ നിന്ന് തന്നെ അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമ്മളോട് ചോദിക്കും ഏത് വർക്ക് ബുക്കാണെന്ന് ചോദിക്കും. ഇവിടെ ഓക്കെ അടിക്കുക. വിൻഡോയിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ഫിൽട്ടറിനെ പറ്റി പഠിക്കാം. അഡ്വാൻസ്ഡ് ഫിൽട്ടർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഡേറ്റ മറ്റൊരു ലൊക്കേഷനിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയുടെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ കണ്ടീഷൻ ഇപ്രകാരമായിട്ട് അസൈൻ ചെയ്യാം. ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 200 കിട്ടിയ വരെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യിക്കണം. അപ്പോൾ കണ്ടീഷൻ ഇപ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യുക, ടോട്ടൽ ഗ്രേറ്റർ ദാൻ 200 എന്ന്. അതിനുശേഷം ഡേറ്റ മെനുവിൽ നിന്ന് ഫിൽട്ടർ വഴി അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന ഓപ്ഷൻ എടുക്കുക. അഡ്വാൻസ്ഡ് ഫിൽട്ടറിൽ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് റേഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ വർക്ക്ഷീറ്റിലെ ഫിൽട്ടറിന് വേണ്ട ഡേറ്റ റേഞ്ച് ഇപ്രകാരം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗ്രേറ്റർ ദാൻ 200 ആണ്. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ചെയ്ത ഡേറ്റയെ മറ്റൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എവിടെയാണോ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടം സെലക്ട് ചെയ്യാം. ഇതിനുശേഷം ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യാം. നോക്കുക നമ്മൾ കൊടുത്ത ക്രൈറ്റീരിയ പ്രകാരം ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 200 ആയിട്ടുള്ളവരെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഉപയോഗിച്ച് ഡേറ്റയെ ഫിൽട്ടർ ചെയ്യുന്ന വിധം. ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിൽ നിന്നുകൊണ്ട് മറ്റൊരു ഫയലുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിലെ മറ്റുള്ള ഷീറ്റുകളുമായിട്ടോ കണക്ട് ചെയ്യുക. ഇതിനായിട്ട് ഇൻസേർട്ടിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ മുഖേനയാണ് നമ്മൾ പേജസിനെ തമ്മിൽ അല്ലെങ്കിൽ ഫയൽസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ കണക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു നെയിം ഇവിടെ അസൈൻ ചെയ്യാം. ഉദാഹരണമായിട്ട് കണക്റ്റ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ടിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ലിങ്ക് ടു എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഫയല് ചൂസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഫയലുമായിട്ടാണോ കണക്റ്റ് ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഇത് മൈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലെ ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ഫയൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് AMR എന്ന് പറയുന്ന ഒരു ഫയലുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യിക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം, അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ പേജസിനെ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്തതിന് ശേഷം മൗസിൻ്റെ കർസർ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഹൈപ്പർ ലിങ്കിൻ്റെ ഒരു സിമ്പൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫയലിൻ്റെ കണക്ഷൻ നമുക്കിവിടെ താഴെ എഴുതി കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ AMR എന്ന് പറയുന്ന ഫയലിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കറണ്ട് പേജിൽ നിന്നുകൊണ്ട് മറ്റൊരു പേജിലേക്ക് ഫയലിനെ കണക്റ്റ് ചെയ്യിക്കുന്നത്. മറ്റ് ഫയൽസിനെ കണക്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലെ മറ്റുള്ള ഷീറ്റുമായിട്ടും നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇതിനും നമ്മളിവിടെ ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ടിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് എടുക്കുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മാർക്ക് 1 എന്ന് പറയുന്ന ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്. ഇതേ വർക്ക് ബുക്കിൽ തന്നെ ഷീറ്റ് 2 ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യിക്കാം. ഷീറ്റ് 2 സെലക്ട് ചെയ്യാം, അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഇവിടെ നമുക്ക് ഹൈപ്പർ ലിങ്കിൻ്റെ കണക്ഷൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് 2 ആയിരിക്കും നമ്മുടെ കണക്ഷൻ എത്തിച്ചേരുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് ഒരു ഫയൽ നെയിം അല്ലെങ്കിൽ നമ്മുടെ എക്സൽ വർക്ക് ബുക്കിലെ ഷീറ്റുകളെ തമ്മിലും പരസ്പരം ബന്ധിപ്പിക്കാം. എക്സലിനകത്ത് ഡിഫോൾട്ടായിട്ട് 3 വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചത്, അതായത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെ 3 വർക്ക് ഷീറ്റുകൾ. നമുക്ക് അഡീഷണലായിട്ട് ഒരു ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടിൽ നിന്ന് വർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമുക്ക് ഷീറ്റ് 4 എന്ന് പറയുന്ന പുതിയ ഷീറ്റ് ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഷീറ്റ് ആവശ്യമില്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഷീറ്റ് 3 നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഷീറ്റ് 3 കൊണ്ടുപോയി മൗസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മളോട് ചോദിക്കും ഡിലീറ്റ് ചെയ്യണമെന്നുള്ള കൺഫർമേഷൻ. ഇവിടെ ഡിലീറ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷീറ്റ് 3 ഡിലീറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വർക്ക് ഷീറ്റ് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് പ്രിവ്യൂ നോക്കാം. ഫയലിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആദ്യത്തെ ഈ ഒരു ടേബിളിനെ ഒരു പേജായിട്ടും ഇതിനെ അടുത്ത പേജായിട്ടും നമുക്ക് ബ്രേക്ക് ചെയ്യിക്കാം. അതിനായിട്ട് നമുക്ക് എവിടെ വെച്ചാണോ ബ്രേക്ക് ചെയ്യേണ്ടത് ആ പേജിൻ്റെ ഇതേപോലെ റോയിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 90 എന്ന് പറയുന്ന റോയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം ഇവിടെ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കുക. ഫയലിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കുക. ആദ്യത്തെ ടേബിൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ പേജിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത പേജിനെ നമുക്ക് ഇതേപോലെ ബ്രേക്ക് ചെയ്യാം. എവിടെ വെച്ചാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആ റോയെ ക്ലിക്ക് ചെയ്തോണം വേണം കംപ്ലീറ്റ് സെലക്ഷൻ ഇവിടെ കിട്ടണം. ഇതിനുശേഷം ഇൻസേർട്ട് പേജ് ബ്രേക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ പേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
നമുക്കിവിടെ സ്ക്രോൾ ബാർ വഴി അടുത്ത പേജും കാണാൻ പറ്റും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത പേജിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ മൂന്നാമത്തെ പേജിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പേജ് ബ്രേക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യാം. അതിന് ആദ്യമായിട്ട് നമ്മൾ എവിടെയാണോ പേജ് ബ്രേക്ക് സെറ്റ് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം ഇൻസേർട്ടിൽ നിന്ന് റിമൂവ് പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ രീതിയിൽ നമുക്ക് പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂവിലെ സെറ്റിങ്സ് നോക്കാം. പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഫയലിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയും, ഇവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഐക്കൺ വഴിയും ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഐക്കൺ വഴി എളുപ്പത്തിൽ പ്രിൻ്റ് പ്രിവ്യൂ എടുക്കാം. നോക്കുക, നമുക്ക് കിട്ടുന്ന ഈ പ്രിൻ്റ് പ്രിവ്യൂവിൽ നമുക്ക് ഈ പേജിൻ്റെ മാർജിൻസും മറ്റും സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കാൻ പോകുന്ന പേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർജിൻസും അതേപോലെ തന്നെ മറ്റും എങ്ങനെയാണെന്നുള്ള പേപ്പർ ഓറിയൻറ്റേഷനും നമുക്ക് വേണ്ട രീതിയിൽ അലൈൻ ചെയ്യാം. ഇതിനായിട്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ടാബ് എടുക്കുക. ഇതിനകത്ത് പേജിനകത്ത് ആദ്യം ഈ പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കുക. ഇവിടെ രണ്ട് രീതിയിലാണ് പേപ്പർ ഓറിയൻറ്റേഷൻ ഉള്ളത്, ഒന്ന് പോർട്രേറ്റും രണ്ട് ലാൻഡ്സ്കേപ്പും. ഡിഫോൾട്ടായിട്ടുള്ള ഓറിയൻറ്റേഷനാണ് പോർട്രേറ്റ്. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിലായിരിക്കും ലാൻഡ്സ്കേപ്പിൽ നമ്മുടെ പേജിനെ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് പോർട്രേറ്റിലാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ പേപ്പർ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ലീഗൽ, ലെറ്റർ, A4 എന്നിങ്ങനെ പല ടൈപ്പിലായിട്ട് ഫോർമാറ്റുകൾ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സാധാരണയായിട്ട് A4 എന്ന് പറയുന്ന സൈസാണ് ചൂസ് ചെയ്യുന്നത്. ഇതിനുശേഷം ഓക്കെ അടിക്കുക. ഇനി നമുക്ക് പേജിൻ്റെ മാർജിൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ മാർജിൻസ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് നോക്കുക ഈ പേജിനെ സംബന്ധിച്ച് എന്തൊക്കെ സെറ്റിങ്സ് ആണ് വരുത്തേണ്ടതെന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ പേജിന് ലെഫ്റ്റിൽ സ്പേസ് അല്പം ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഇവിടെ പേജിൻ്റെ മാർജിൻസിൽ ലെഫ്റ്റിൽ സൈസ് കൂട്ടി കൊടുക്കുക. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനി എന്തെങ്കിലും അഡീഷണൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് എടുക്കുക, മാർജിൻസിൽ ടോപ്പിൽ അല്പം കൂടെ സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കുക, അതിനുശേഷം ഓക്കെ അടിക്കുക. ഈ രീതിയിലാണ് നമ്മൾ പേജ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചും പേജിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫയൽ മെനുവിനകത്ത് പേജ് സെറ്റപ്പ് എടുത്താലും നമുക്ക് ഇതേപോലത്തെ ഓപ്ഷൻസ് കിട്ടും. പേജും നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തപ്പോൾ കിട്ടിയ ടാബുകളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്, പേജും അതുപോലെ തന്നെ മാർജിൻസും. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എക്സലിലെ പേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് ഒരു പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഇൻസേർട്ട് മെനുവിൽ നിന്ന് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്ലിപ്പാർട്ട് ചൂസ് ചെയ്യുക. ക്ലിപ്പാർട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഇൻസേർട്ട് ക്ലിപ്പാർട്ട് എന്ന് പറയുന്ന ഒരു വിൻഡോ കിട്ടും. ഇതിൽ നിന്ന് ക്ലിപ്പ് ഓർഗനൈസർ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നിരവധി കളക്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നിന്ന് മൈ കളക്ഷൻസ്, ഓഫീസ് കളക്ഷൻസ്, ഇങ്ങനെ വെബ് കളക്ഷൻസ് ഇങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കളക്ഷൻസ് ചൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഓഫീസ് കളക്ഷൻസിനകത്ത് ആനിമൽസ്. ഇപ്പം നമ്മൾ ഇതാണ് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സബ് മെനുവിൽ നിന്ന് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനെ മിനിമൈസ് ചെയ്യുക. എഡിറ്റ്, വീണ്ടും എഡിറ്റ് മെനുവിൽ നിന്ന് നമ്മൾ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ക്ലിപ്പാർട്ടിൽ നമ്മൾ ചൂസ് ചെയ്ത പിക്ചറിനെ ഇൻസേർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ മോഡിലാണ് നിൽക്കുന്നത്. വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ഷൻ മോഡ് പോവും. വീണ്ടും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ കാണുന്ന നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതേ രീതിയിൽ ഇത് നമ്മൾ ഇൻസേർട്ട് ക്ലിപ്പാർട്ട് വഴിയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇൻസേർട്ടിൽ നിന്ന് പിക്ചർ വഴി ഫ്രെയിം ഫയൽ വഴി പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എവിടെയാണ് പിക്ചർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്തെടുക്കുക. സ്ക്രോൾ ചെയ്യുക. പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പല ടൈപ്പിലുള്ള പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. നോക്കുക, ഇൻസേർട്ട് ഫ്രം ഫയൽ വഴി നമ്മൾ ഇൻസേർട്ട് ചെയ്ത പിക്ചർ. ഇതും ഇതേപോലെ നമുക്ക് സൈസ് കൂട്ടിക്കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ മൂവ് ചെയ്യിക്കാം. പിന്നെ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം വേണമെങ്കിൽ. അതായത് ഈ സെലക്ഷൻ മോഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റത്തുള്ളൂ. സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന ഒരു സിമ്പല് റൊട്ടേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഓരോ ആംഗിളിലേക്കും ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഇൻസേർട്ട് ഉപയോഗിച്ച് നമുക്ക് ഫ്രെയിം ഫയൽ വഴിയും ക്ലിപ്പാർട്ട് വഴിയും പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇൻസേർട്ട് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം. സാധാരണയായിട്ട് നമ്മൾ എക്സലിനകത്ത് അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഈ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് നമുക്കൊരു ഡ്രോയിങ് ആപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലും ആനിമേഷൻസോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സലിനകത്ത് സാധ്യമല്ല. ഇതിനുവേണ്ടി നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എക്സലിൽ നിന്ന് പുറത്ത് പോകാതെ തന്നെ എക്സൻ ഉള്ളിൽ തന്നെ നിന്ന് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇൻസേർട്ട് ഒബ്ജക്റ്റ്. ഇൻസേർട്ട് ഒബ്ജക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റ് ടൈപ്പുകൾ ദൃശ്യമാവും. ഇപ്പം നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് ഒരു ഇമേജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജുകളാണെന്നുണ്ടെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ സഹായത്തോടെ കൊണ്ടുവരാം. ഇനി നമുക്കൊരു സിമ്പിൾ ഇമേജ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്മാപ്പ് ഇമേജ് ചൂസ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് MS പെയിൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്കിവിടെ ഡ്രോയിങ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഈ ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് പെയിൻറ്റിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് കളേഴ്സ് ഫില്ല് ചെയ്യാനും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിനുള്ളിൽ തന്നെ MS പെയിൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് തിരിച്ച് പോരണമെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് ബോക്സിന് പുറത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ
എക്സൽ വർക്ക്ഷീറ്റിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് പെയിൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇൻസേർട്ട് ഓബ്ജക്റ്റ് വഴി പോകേണ്ട കാര്യമില്ല. അതിന് നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഇൻസേർട്ട് പെയിൻറ്റിനെ നമ്മുടെ വർക്ക്ഷീറ്റിൽ എത്തിച്ചു കഴിഞ്ഞു. ഈ വർക്കിലേക്ക് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ MS പെയിൻറ്റിനെ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഈ ഡ്രോയിങ്ങിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ തിരിച്ച് വർക്ക്ഷീറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പെയിൻറ്റിന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് ഏത് ഒബ്ജക്റ്റിനെ വേണമെങ്കിലും നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സോർട്ട് കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ വർക്ക്ഷീറ്റിലെ നെയിമിനെയൊക്കെ അസെൻഡിങ്ങിൽ ഡിസെൻഡിങ്ങിലും സോർട്ട് ചെയ്യാം. ഇതിന് നമ്മുടെ നെയിം ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റയിൽ നിന്ന് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ കിട്ടുന്ന സോർട്ട് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ നമുക്ക് വേണ്ട, ഇപ്പം നമ്മൾ നെയിം ബേസ്ഡ് ആയിട്ടാണ് സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അസെൻഡിങ്ങിലാണെന്ന് അസെൻഡിങ് ചൂസ് ചെയ്യുക. ഓക്കെ അടിക്കുക. നോക്കുക, നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റ് പ്രകാരം ഇവിടെ നെയിം അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തതായി കാണാൻ പറ്റും. ഇനി നമുക്കിതിനെ റിവേഴ്സ് മോഡലിൽ, അതായത് ഡിസെൻഡിങ് ആയിട്ടും കൊടുക്കാം. ഇവിടെ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഡിസെൻഡിങ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഡിസെൻഡിങ് ആയിട്ടും സോർട്ട് ചെയ്ത് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് സോർട്ട് കമാൻഡ് ഉപയോഗിച്ച് പേരിനെയും മറ്റ് ഫീൽഡുകളെയൊക്കെ സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടോട്ടൽ ഫീൽഡിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യാം. ടോട്ടൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡേറ്റയിൽ നിന്നും സോർട്ട് എടുക്കുക. ഇവിടെ ടോട്ടൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡിസെൻഡിങ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്ക് മാർക്ക് കൂടുതലുള്ള ടോട്ടൽ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇതിനെ സോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ ഏത് രീതിയിലാണെന്ന് നോക്കാം. ഡേറ്റയിൽ നിന്നും സോർട്ട് എടുക്കുക. ഇവിടെ അസെൻഡിങ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ള മാർക്ക് തൊട്ട് താഴോട്ട് സോർട്ട് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് അസെൻഡിങ് ആയിട്ടും ഡിസെൻഡിങ് ആയിട്ടും ടോട്ടലിനെ സോർട്ട് ചെയ്യാവുന്നതാണ്.